ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷ് ഫ്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് വറ്റയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതിന് വേണ്ടുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിങ്ങനെ കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ഹാഫ് ലെമൺ, ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, മുക്കാൽ ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, ഒരു രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് ഓയിൽ. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ ഈ പൊടികളും ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഈ നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തു നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മിക്സ് ചെയ്യുക. നമ്മുടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്കൊരു ലേശം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം എനിക്ക് ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പം ഞാനിത് മീനിലേക്ക് തേച്ച് കൊടുക്കുകയാണ്. ഇത് നല്ലതുപോലെ, ഇതിപ്പോൾ ഇത്തിരി വലിയ മീൻ ആയതുകൊണ്ട് ഇത് നല്ലപോലെ വരഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ ഈ മീനിൻ്റെ ദശയ്ക്കകത്തോട്ടൊന്നും ഈ അരപ്പ് പിടിക്കത്തില്ല. അപ്പം നല്ലതുപോലെ ഇതങ്ങ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഞാൻ നല്ലതുപോലെ അരപ്പൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി സമയമില്ലാത്തവരാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഇത് ഒന്ന് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതിന് ശേഷം എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ഒന്ന് ചൂടായ ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ മീൻ ഇടുകയാണ്. അപ്പൊ ഇടുമ്പോ എപ്പോഴും ഫ്ലെയിം ലോ ആക്കിയിട്ടുക. അല്ലെങ്കിൽ നിങ്ങളുടെ കൈയിലൊക്കെ എണ്ണ നിരത്തി കൈ പോലും. അപ്പൊ ഇനി തീ നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. എന്നാലും മീനിന്റെ അകമൊക്കെ നല്ലപോലെ വെട്ടി കിട്ടുള്ളൂ. അപ്പൊ ഇതൊരു മീഡിയം ഫ്ലെയിമിലാക്കിയ ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. അപ്പം ഈ എണ്ണയൊക്കെ നമ്മുടെ സ്റ്റൗവിലൊക്കെ തിരക്കാതിരിക്കും. ഇത് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് മീൻ തിരിച്ചിടാം. ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സൈഡൊന്നും റെസിപ്പി ചെയ്തിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. രണ്ട് സൈഡും നല്ലപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു അല്പം കറിവേപ്പിലയും കൂടെ ഈ എണ്ണയിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും ആ കറിവേപ്പിലയുടെ ആ മണമൊക്കെ ആയിട്ട്. ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്.